കുളിരുന്ന പുലരികളിൽ ഉണരുന്ന ഭക്തന്റെ സിരകളിൽ ഒഴുകുന്ന വ്രതപുണ്യമാ ഓരോ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരുളുകയാ തത്വമസി 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 സ്വാമിയെ ശരണമയ്യപ്പ, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഉള്ളിലുള്ള തത്വങ്ങളെ അന്വേഷിക്കുന്ന തത്വമസിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സംഭാഷണ ശുദ്ധിയെപ്പറ്റി നാം അന്വേഷിച്ചറിഞ്ഞു. ഇന്ന് നാം മറ്റുള്ള പല ശുദ്ധികളെപ്പറ്റി അന്വേഷിച്ചറിയാം. സ്വാഗതം ബാൻജി. നമ്മൾ വാക് ശുദ്ധിയെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർ വീട്ടിലും പരിസരത്തിലും പാലിക്കേണ്ടുന്ന ശുദ്ധികൾ എന്തൊക്കെയാണോ ഒന്ന് പറയാവോ ബാൻജി? അയ്യപ്പ ഭക്തന്മാർ മണ്ഡലകാലത്ത് ഗൃഹശുദ്ധി അല്ലെങ്കിൽ പരിസര ശുദ്ധി നമ്മൾ പാലിക്കണം. ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. യഥാർത്ഥത്തിൽ അയ്യപ്പ സീസണിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്നും ശുദ്ധി ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ചും വീടും പരിസരവും ശുദ്ധമാക്കി വയ്ക്കുക, വൃത്തിയാക്കി വയ്ക്കുക, ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും കേരളീയരായ നമ്മൾ വളരെയധികം ഹൈജീനിക്കായിട്ടുള്ള പരിശുദ്ധിക്ക് പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന, കിടന്നുറങ്ങണ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി വയ്ക്കുക എന്ന് പറയുന്നത് അത് ജീവിതമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളാണത്. അതുകൊണ്ടത് മണ്ഡലകാലത്തിൽ മാത്രമല്ല എന്നുള്ളതാണ് ആദ്യമേ തന്നെ ജീവിതശൈലിയുടെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. ജീവിതശൈലി തന്നെയാണത്. ആയിരുന്നു മുൻപ്, നമുക്കറിയില്ലേ, നമ്മുടെ മുത്തശ്ശിമാരുടെയൊക്കെ ആ കാലഘട്ടത്തിൽ സാധാരണ വീട് അടിച്ച് തുടച്ച് കുളിച്ച് വരാതെ നമുക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും തരുമായിരുന്നില്ലല്ലോ. ആദ്യം പറയാറുണ്ടല്ലോ, കുളിച്ച് വരൂ എന്നിട്ടേ, കുളിച്ച് ജപിച്ചിട്ട്, കുളിച്ച് വന്ന് ജപവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം പോലും കുടിച്ചിരുന്നുള്ളൂ, അല്ലെങ്കിൽ വെള്ളം പോലും തരുമോ. ഈവൻ കുട്ടികൾക്ക് പോലും ആണെങ്കിലും അങ്ങനെ കൊടുക്കുമായിരുന്നുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വിധിപൂർവമായ ജീവിതത്തിന് അതിൻ്റെതായ സിദ്ധികൾ, പ്രാപ്തികൾ, മെച്ചം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ, ഓർമ്മിച്ച് നിരാശപ്പെടാറുണ്ടല്ലോ പഴമക്കാരെക്കുറിച്ചും പഴയകാല ജീവിതത്തെക്കുറിച്ചും. മുൻപൊന്നും നമ്മുടെ കാലത്ത് ഇങ്ങനെയായിരുന്നില്ല, ഇങ്ങനെയായിരുന്നില്ല എന്ന് നമ്മൾ നെടുവേർപ്പെടാറുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ആ ജീവിതം നൽകിയ നേട്ടങ്ങളാണ് ഇന്നത് ഓർമ്മിക്കുമ്പോൾ ഇന്നത്തെ കോട്ടങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കുക എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, സംസ്കാരമാണ്. അപ്പം നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കാറത്ത് നമ്മുടെ വീട്ടിലെ കുപ്പകളെല്ലാം അടിച്ച് അഴുക്കുകളെല്ലാം മാലിന്യങ്ങളെല്ലാം കൊണ്ടുപോയി നമ്മൾ അടുത്ത ആളുടെ വീട്ടിലെ പറമ്പിലിടുക, തൊടിയിലിടുക, അതോടുകൂടി നമ്മുടെ വീട് വൃത്തിയായി എന്നുള്ളതല്ല. നമ്മുടെ വീട് വൃത്തിയാക്കി വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാലിന്യങ്ങളിടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പം നമ്മൾ എവിടെ ഇരിക്കുകയാണെങ്കിലും ഒന്നുകിൽ നമ്മൾ നമ്മുടെ പറമ്പിൽ സംസ്കരിക്കണം അതിന്, അല്ലെങ്കിൽ പൊതുവായിട്ട് എവിടെയാണോ, ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ തന്നെ ഉണ്ടായിരുന്നല്ലോ, സുന്ദര കേരളം, കേരളത്തിനെ സുന്ദരമാക്കാൻ, ശുചിത്വ കേരളം, സുന്ദര കേരളം എന്നെല്ലാം പറഞ്ഞ് ഗവൺമെൻറ് പോലും ധാരാളം അവയർനെസ് പ്രോഗ്രാംസ് ശുചിത്വത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്കൂൾ കുട്ടികളിൽ നിന്ന് തുടങ്ങി. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും, പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ മുതിർന്നവരാണ് എപ്പോഴും മാതൃകയായിരിക്കേണ്ടത്. കാരണം നമ്മളെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ മക്കൾ, നമ്മളോടൊപ്പം ഇടപഴകുന്നവർ. അപ്പം നമ്മളിൽ ആ ശുദ്ധി വൃത്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളറിയാതെ ആ സംസ്കാരം നമ്മുടെ കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ അവരങ്ങനെ ആയിക്കോളും, പിന്നെ നമുക്ക് അവരെ വൃത്തി പഠിപ്പിക്കേണ്ടി വരുന്നില്ല കൂടുതലും. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്, വീട് രാവിലെ നമ്മൾ, രാത്രി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട, വൈകുന്നേരം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ ക്ലീനാക്കി വെക്കണം. പ്രത്യേകിച്ചും ഒരയ്യപ്പൻ മാലയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അത്രയും ശുദ്ധമാക്കി
അഴുക്കും പൊടിയും ഇല്ലാത്ത യാതൊരു തരത്തിലുള്ള ശുദ്ധികളും ഇല്ലാത്ത സ്ഥലത്ത് വേണം കിടന്നുറങ്ങാൻ. ഉറങ്ങാൻ മാത്രമല്ല, ഉറങ്ങുന്ന റൂം മാത്രമല്ല, നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വസ്തുക്കളിലും വൃത്തി ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ ശരീരത്തിൻ്റെ കുളി തന്നെ രാവിലെയും വൈകുന്നേരവും ചെയ്യാറുണ്ടല്ലോ. ശരീരത്തെ വൃത്തിയാക്കണം, അപ്പോൾ ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും വൃത്തിയായിരിക്കണം. അടുക്കളയിലാണെങ്കിൽ അതുകൊണ്ടാണല്ലോ പറയില്ല, അയ്യപ്പന് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുളിച്ചിട്ടേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. അപ്പോൾ അത് മണ്ഡലകാലത്ത് മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇന്ന് നേരെ തിരിച്ചൊരു ശൈലിയാണ്. ശരീരത്തിൻ്റെ സയൻസ് തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് നമ്മുടെ കുളി കഴിയണം എന്നുള്ളതാണ്. അതാണ് ഹെൽത്തി ബോഡിയുടെ സമവാക്യം എന്ന് പറയുന്നത്. ഈ പരിസരത്തിൻ്റെയും വീടിൻ്റെയും ശുദ്ധിയെ പറ്റി പറഞ്ഞല്ലോ, അതിലിടയ്ക്ക് വേറെ പറയുകയാണ്, നമ്മളിപ്പോൾ ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കണമെങ്കിൽ കുറേയൊക്കെ കള്ളത്തരങ്ങളും ഒരു മറിമയങ്ങളൊക്കെ ചെയ്താലേ പറ്റുമോ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശുദ്ധന്മാരായിട്ടുള്ളവർക്ക് ജീവിതത്തിൽ വിജയം ഒരിക്കലും കൈവരിക്കാൻ പറ്റില്ല എന്നും പറയാറുണ്ട്. അപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള കാര്യം നമ്മളും ആ സ്വീകരിച്ച് അതിനെ അങ്ങനെ ഓടണോ നമ്മളും, അത് ശരിയാണോ? സ്വാമി തെറ്റിദ്ധരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു തമാശ പറയാം, പറയാറുണ്ടല്ലോ നാടോടുമ്പോൾ നടുവേ ഓടണം. നടുവേ നമ്മൾ ഓടിയാൽ നമ്മുടെ നടു ഒടിഞ്ഞു കിടക്കും. നമ്മളെ നടു ഒടിഞ്ഞു കിടന്നാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നോക്കാൻ. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, താൻ ചെയ്യുന്ന കർമ്മത്തിൻ ഫലം താൻ അനുഭവിച്ചിടും. അപ്പം നമ്മുടെ കർമ്മം നമ്മുടെ കൂടെ വരണം. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൻ്റെ വിജയം എന്നുള്ളതിന് നമ്മൾ എന്താണ് നിർവചനം നമ്മുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്നത്. നേരത്തെ സ്വാമി പറയുണ്ടായി, സമയമല്ല പൊതുവെ എന്നുള്ളൊരു ധാരണയാണ്, നല്ല മനുഷ്യർക്ക് കാലമില്ല, നല്ലവരാണ് അല്ലെങ്കിൽ ശുദ്ധനാണെങ്കിൽ ജീവിക്കാൻ അറിയില്ല, ജീവിക്കാൻ അറിയാത്ത ആളാണ് ശുദ്ധൻ എന്നാണ് പറയാ. പക്ഷെ നമ്മൾ ജീവിതത്തിന്റെ വിജയത്തിന് അല്ലെങ്കിൽ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്, അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് അവരവരുടെ നിർവചനമാണ്. അതായത് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവുമാണ് ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണം. അതെല്ലാം എനിക്ക് കാറും ബംഗ്ലാവും ബാങ്ക് ബാലൻസും ബാക്കി കുറെ ഏക്കർ കണക്കിന് സ്ഥലവും ഈ ഭൗതികമായ ഈ നേട്ടങ്ങൾക്കൊപ്പം കുറച്ച് അശാന്തിയും ദുഃഖവും ടെൻഷനും ദുരിതങ്ങളും അത് മതി എന്നുണ്ടെങ്കിൽ, അതുമാത്രം മതി, എങ്ങനെയാലും എനിക്ക് കുഴപ്പമില്ല, ബാക്കി ഭൗതിക സാധനങ്ങൾ മതി ഏത് വിധത്തിലൂടെയാണെങ്കിലും, അങ്ങനെ നമുക്ക് ജീവിക്കാം. അത് നമ്മൾ അവരവരെ ആശ്രയിച്ചിരിക്കുക, എനിക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും ശുദ്ധനായിട്ട് ജീവിക്കുമ്പോൾ, ശ്രേഷ്ഠകർമ്മം ചെയ്യുമ്പോൾ, സത്യതയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, തീർച്ചയായിട്ടും പറയാറുണ്ടല്ലോ സത്യതയോടൊപ്പം സഹനം വേണമെന്ന് പറയും, എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം സത്യതയോടൊപ്പം ശുദ്ധതയോടൊപ്പം ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ജീവിതത്തിൻ്റെ വിജയം ഇതായിരിക്കും. സ്ഥൂലപ്രാപ്തികൾ ഒരു പക്ഷേ, അതായത് പൈസയോ അല്ലെങ്കിൽ മറ്റ് സ്ഥൂല സാധനങ്ങളോ നമുക്ക് വളരെയധികം ഇല്ലെങ്കിലും ജീവിക്കാനുണ്ടാവും. അപ്പം നമ്മുടെ വയറിന് എന്ത് വേണം, വിശപ്പിന് എത്ര ആഹാരം വേണം. വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാറില്ലേ, രണ്ട് റൊട്ടി കഷ്ണം അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി ഒരുപിടി ചോറ്, അതിനുവേണ്ടി നമുക്ക് കള്ളത്തരം ചെയ്യേണ്ടി വരില്ല. വിശപ്പകറ്റാൻ അത്രയേ വേണ്ടൂ, അതിനുവേണ്ടി നമുക്ക് നേരായ മാർഗത്തിൽ ശുദ്ധമായ മാർഗത്തിൽ സമ്പാദിക്കാം. പക്ഷെ നമുക്ക് അതന്നെയല്ല, വിശപ്പകറ്റാൻ വേണ്ടി മാത്രമല്ല എന്ന് നമ്മൾ തെറ്റായ മാർഗത്തിൽ പോകണം, നമുക്ക് കൂട്ടിവെക്കാനുള്ള ആർത്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ തെറ്റിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് തെറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫലം, അപ്പം നോക്കൂ, നമ്മൾ പറഞ്ഞല്ലോ സ്വാമി പറഞ്ഞ പോലെ മായം കലർത്തി നമ്മൾ സമ്പാദിച്ചു, ഈ സമ്പാദിച്ച് വെക്കുന്നത് എങ്ങനെയാണ് ചിലവാകണതെന്നും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. അസത്യമാർഗത്തിൽ കൂടി സമ്പാദിച്ചു, കള്ളത്തരം പറഞ്ഞ് സമ്പാദിച്ചു, അല്ലെങ്കിൽ അഴിമതിയിൽ കൂടി സമ്പാദിച്ചു, അക്രമത്തിലൂടെ നേടിയെടുത്തു, ഈ നേടിയെടുത്ത സമ്പാദ്യം എനിക്ക് എങ്ങനെ വിനിയോഗപ്പെടുന്നു, ഞാൻ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആ സമ്പാദ്യത്തിൻ്റെ വിനിയോഗം എങ്ങനെയാണ് നടക്കണത്? നമ്മൾ പറയില്ലേ, ഒരു ഭാഗത്ത് നമ്മൾ സമ്പാദിച്ചു കൊണ്ടുവന്നു, അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വലിയൊരു രോഗം വന്നു, ലക്ഷക്കണക്കിന് ഒറ്റയടിക്കുക ചിലവാകുക. പണ്ടാരണ്ട് പറയില്ല, ആശാന കൊടുത്തില്ലെങ്കിൽ വൈദ്യന് കൊടുക്കേണ്ടി വരും എന്ന് പറയാറുണ്ട് ചുള്ളിൽ. അപ്പം അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അതിൻ്റെ ഇടയിൽ എത്ര ലക്ഷങ്ങളാണ് ചിലവാകണേ, നമുക്കും നമ്മുടെ വാഹനങ്ങൾക്കും എല്ലാമായിട്ട് എത്ര പൈസ ചിലവാകണേ. അഥവാ ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അശുദ്ധമായ മാർഗത്തിൽ കൂടി അല്ലെങ്കിൽ മായം കലർത്തി സമ്പാദിക്കുന്നത് അതേപോലെയുള്ള മായാവി കാര്യങ്ങളിലൂടെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. അത് കർമ്മത്തിൻ്റെ ഫലമാണല്ലോ. അത് പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്, എന്ത് പാപം ചെയ്തിട്ടും കുറെ സമ്പാദിക്കുക, പണം സമ്പാദിക്കുക,
എന്നിട്ട് കുറേ ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് വല്ല അമ്പലത്തിലും അവിടെയൊക്കെ പോയിട്ട് ഒരു വഴിപാടുകളെല്ലാം നടത്തിയിട്ട് അതിൽ നിന്ന് ഒരു കുറേ പാപഭാരത്തിൽ നിന്ന് കുറേ ഒഴിവ് ചാരിറ്റി കാര്യങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്, അത് ചെയ്താൽ കുറച്ച് വിമുക്തി നേടുന്നു, അത് ശരിയാണോ? അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വയം ചിന്തിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇതെല്ലാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കള്ളൻ കുറെ മോഷ്ടിച്ച് സമ്പാദിച്ചു. അപ്പം കള്ളൻ പോയിട്ട് ഭഗവാന്റെ അടുത്ത് പറയുകയാണ്, അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി എനിക്ക് 100,000 കിട്ടുകയാണെങ്കിൽ ഞാൻ 50,000 നിനക്ക് തരാം. അത് ശരിയാണോ അല്ലയെന്ന് നമ്മൾ ചിന്തിക്കുക. ആ മോഷണം മുതലിൻ്റെ ഭാഗം പകുതി ഞാൻ ഭഗവാന് കൊടുത്തു, അതുകൊണ്ട് ഞാൻ മോഷ്ടിച്ച കർമ്മം അല്ലാതാക്കൂ. എനിക്ക് ആ സമയത്ത് ഇപ്പോൾ ഓർമ്മ വരുന്നത് വാൽമീകി മഹർഷിയുടെ കാര്യമാണ്. വാൽമീകി മഹർഷിയുടെ ജീവചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. രത്നാകരൻ എന്ന് പറയുന്ന കൊള്ളക്കാരനായിരുന്നു, കാട്ടുകൊള്ളക്കാരൻ. അപ്പം കൊള്ളയടിച്ച് ജീവിക്കുക, മക്കളെ വളർത്തുക എന്നുള്ളതായിരുന്നു ആളുടെ ശൈലി. അങ്ങനെ വർഷങ്ങളോളം കാട്ടിലെ കൊള്ളയുമായിട്ട് നടന്ന എല്ലാവരുടെയും കാട് വഴി സഞ്ചരിക്കുന്ന, പണ്ട് ഇന്നത്തെ പോലെ റോഡിലല്ലോ, അപ്പം കാട്ടിലൂടെ സഞ്ചരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് എല്ലാം മോഷ്ടിക്കുക, എല്ലാം പിടിച്ചെടുക്കുക, എന്നിട്ട് അത് കൊണ്ടുപോയി കുടുംബത്തിന് കൊടുത്ത്, അതായിരുന്നു ആളുടെ ജീവിത വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക, കൊള്ളയടിക്കുക. അങ്ങനെ ഒരിക്കലും സഞ്ചരിക്കുമ്പോൾ സപ്തർഷിമാര് അതുവഴി സഞ്ചരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തും ചാടി വീണു, അവരുടെ കയ്യിലുള്ള എല്ലാം പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം സപ്തർഷിമാരിൽ ഒരാൾ പറയും, ശരി ഞങ്ങളെ നിങ്ങനെയൊക്കെ എല്ലാം തരാം, ഒരു നിമിഷം ഒന്ന് ഞങ്ങൾ പറയണത് ശ്രദ്ധിക്കൂ. നീ ഒരു കാര്യം ചെയ്യേ, നീ വീട്ടിൽ പോയിട്ട്, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം, നീ വീട്ടിൽ പോയിട്ട് നിൻ്റെ ഭാര്യയോടും മക്കളോടും ഒരു കാര്യം ചോദിക്കണം. നീ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് കൊള്ളയടിക്കുന്നത് എന്തിനാ? അപ്പോൾ ഉടനെ കൊള്ളക്കാരൻ പറഞ്ഞു, രത്നാകരൻ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി എൻ്റെ കുടുംബം നോക്കാനാ. ശരി, ഒരു കാര്യം ചെയ്യൂ, നീ വീട്ടിൽ പോയിട്ട് നിൻ്റെ മക്കളോടും ഭാര്യയോടും ചോദിക്ക്, നീ കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന അവരെല്ലാണല്ലോ കഴിക്കണേ, നീയും കഴിക്കണ്ടേ അവരും കഴിക്കണ്ടേ, അപ്പോൾ നീ കൊള്ളയടിക്കുന്ന സമ്പാദ്യം അവർ പങ്കിടുന്നത് പോലെ, നീ ചെയ്യുന്ന കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ പാപകർമ്മമാണ്, തെറ്റാണെന്ന് നിനക്കറിയാലോ, അതുകൊണ്ടാണല്ലോ നീ ഒളിച്ചിരുന്നത് ചെയ്യണേ, അപ്പോൾ ഈ ഒളിവിൽ ചെയ്യുന്ന പാപകർമ്മത്തിൻ്റെ ഫലം കൂടി അവർ പങ്കിടുമോ എന്ന് അവരോട് പോയിട്ട് ചോദിക്കും. ഈ പാപകർമ്മം അവർ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഫലം അവർ കഴിക്കുന്നുണ്ട് നീ കൊണ്ടുപോയി കൊടുക്കണ മുതല്, പക്ഷേ ഈ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ അവർ തയ്യാറാണോ? അവർ ആ പാപം പങ്കിടുമോയെന്ന് ചോദിക്കുക, അവർ ഏറ്റെടുക്കും. അപ്പോൾ ഋഷിമാരല്ലേ, സത്യം പറയുന്നുള്ള വിശ്വാസത്തിൽ അവരെ അവിടെ വിട്ടിട്ട് രത്നാകരം വീട്ടിൽ പോയി. തീർച്ചയായിട്ടും അവരേറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട് ആൾ ഓടിപ്പോയിട്ട് ചോദിക്കും ഭാര്യയോട് ഈ ചോദ്യം. ഉടനെ ഭാര്യ പറയും, ഭാര്യയാണ് ഞാൻ നിങ്ങളുടെ, എന്നെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ധർമ്മമാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന് തരിക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്, പക്ഷേ അതിന് നിങ്ങൾ ചെയ്യുന്ന കൊള്ളയുടെ മുതൽ നിങ്ങൾ കൊണ്ടുതരുന്നു, പക്ഷേ ആ പാപകർമ്മത്തിൻ്റെ ഭാരം എനിക്കെങ്ങനെ വരും? നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾക്കല്ലേ? മക്കളും അതേ ഉത്തരം പറയും. അപ്പോഴേക്കും ഈ രത്നാകരൻ്റെ തലകുനിയും വളരെ ദുഃഖഭാരത്തോടെ, പശ്ചാത്താപത്തിൻ്റെ ഭാരത്തോടെ തിരിച്ച് സപ്തർഷിമാരുടെ അടുത്ത് വരും. അവരോട് വീട്ടിൽ നടന്ന സംഭവം എല്ലാം പറയും. അപ്പോൾ അവർ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് നീ ഇവിടെ ഇരുന്ന് തപസ്യ ചെയ്യും. അപ്പോൾ ആൾ പറയും, എനിക്ക് ഈ പാപഭാരത്തിൽ നിന്ന് മുക്താകണം, പശ്ചാത്താപത്തിൽ നിന്ന് മുക്താകണം, എനിക്ക് ജീവിതം പരിവർത്തനപ്പെടണം. അങ്ങനെ ഇരുന്ന് തപസ് ചെയ്തൊന്നും വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ അവിടെ ഒരു ചിതൽപ്പുറ്റ് കണ്ടു. ആ ചിതൽപ്പുറ്റിൽ നിന്ന് രണ്ട് കണ്ണുകൾ മാത്രം വെളിയിലേക്ക് ഉണ്ട്. അപ്പോൾ ആ ചിതൽപ്പുറ്റ് തട്ടിയെടുത്തിട്ട് നോക്കുമ്പോൾ ഈ രത്നാകരൻ തടിയും മീശയെല്ലാം വെച്ച് വളർന്ന് ഒരു സന്യാസി സ്വരൂപത്തിലിരിക്കുന്ന കാഴ്ച കണ്ടു എന്നാണ് പറയണം. വളരെയധികം വിവേകത്തോടുകൂടി ആ ചിതൽപ്പുറ്റ് നിന്ന് പുറത്തു വന്നു എന്നും അതുകൊണ്ട് പേര് വാൽമീകത്തുനിന്ന് പുറത്തു വന്നു, അതുകൊണ്ട് വാൽമീകി എന്ന് വെച്ചു എന്നും, ആ വാൽമീകി മഹർഷിയാണ് നമ്മുടെ ഇതിഹാസങ്ങളിലൊന്ന് രചിച്ചത്, രാമായണം എന്ന ഇതിഹാസം. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മം, അവരവർ ചെയ്യുന്ന കർമ്മം, ഈവൻ ഹസ്ബൻഡ് ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം ഭാര്യയുടെ അടുത്തേക്ക് പോലും പോവില്ല, മക്കളുടെ അടുത്തേക്ക് പോലും പോവില്ല എന്നുള്ളതാണ് ആ കഥ, ആ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അതിലുണ്ടല്ലോ. സന്ധ്യയ്ക്ക് നമ്മൾ ചൊല്ലുമായിരുന്നില്ലേ, താൻ താൻ നിരന്തരം ചെയ്യും, ആ കർമ്മങ്ങളുടെ ഫലം താൻ താൻ അനുഭവിക്കുന്നതാണ്, ഞാൻ തന്നെ എൻ്റെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കും. അപ്പം നമ്മൾ സമ്പാദിച്ചു, ഞാൻ തെറ്റായ മാർഗത്തിൽ സമ്പാദിച്ചു, അത് ആ തെറ്റിൻ്റെ ഒരു ഭാഗം ഞാൻ ചാരിറ്റി കാര്യങ്ങൾക്ക് കൊടുത്തു, ആശ്രമത്തിൽ കൊടുത്തു, അല്ലെങ്കിൽ ഭഗവാന് കൊടുത്തു, അമ്പലത്തിൽ കൊടുത്തു, നടക്കി വെച്ചു, ഭഗവാന് കൊടുത്തതിൻ്റെ ഫലം എനിക്ക് കിട്ടും. പക്ഷെ എന്ന് പറഞ്ഞ് ഞാൻ പാപത്തിലൂടെ സമ്പാദിച്ചതിൻ്റെ ഫലം ഈ കൊടുത്തതുകൊണ്ട് തീരില്ല. പാപം ചെയ്തതിൻ്റെ ഫലം അതും കിട്ടും, നല്ല കാര്യം ചെയ്തതിൻ്റെ ഫലം അതും കിട്ടും. അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല ഒരിക്കലും. എങ്ങനെ ഒഴിവാകും?
കർമ്മത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ നിഴലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? വെളിച്ചമുണ്ടെങ്കിൽ നിഴലറിയും, വെളിച്ചമില്ലെങ്കിൽ നിഴലറിയില്ല, അത്രയുള്ള വ്യത്യാസം. അതിൻ്റെ അർത്ഥം നിഴലില്ല എന്നുള്ളതല്ലല്ലോ. അപ്പൊ അതേപോലെ നിഴല് പോലെ നമ്മളെ പിന്തുടരും നമ്മുടെ കർമ്മം, അത് നല്ലതാണെങ്കിലും മോശമായതാണെങ്കിലും. അവരവർ ചെയ്യുന്ന ശ്രേഷ്ഠ കർമ്മം അല്ലെങ്കിൽ വികർമ്മം ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള മണി പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും. ശ്രേഷ്ഠകർമ്മം നമുക്ക് ഡെപ്പോസിറ്റഡ് മണിയാണ്, വളരെയധികം ഇൻഷുവേർഡാണ്, സെക്യുവേർഡാണ്. ആ ശ്രേഷ്ഠകർമ്മം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നന്മ തരും. വികർമ്മം അതേപോലെ. ഇനി നമ്മൾ തീരുമാനിക്കുക ഞാൻ എങ്ങനെയുള്ള കർമ്മം ചെയ്യണം, കർമ്മശുദ്ധി എത്രത്തോളം വേണം, ധനശുദ്ധി എത്രത്തോളം വേണം. അപ്പം ഏത് മാർഗത്തിലും ധനം സമ്പാദിക്കുക എന്നുള്ളതല്ല, ഏത് മാർഗത്തിലും സമ്പാദിക്കുക, അത് മാത്രമല്ല, ഏത് മാർഗത്തിലും നമ്മൾ സമ്പാദിക്കുന്ന ധനത്തിലൂടെ നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ അത് തന്നെ അനാരോഗ്യത്തിന് കാരണമാകും. ആ പൈസ കൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ, ആ പൈസ കൊടുത്ത് സാധനം വാങ്ങി നമ്മൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കറ, ആ കളങ്കത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രധാനമായിട്ടും നമ്മുടെ അനാരോഗ്യത്തിൻ്റെ ഒരു മുഖ്യ കാരണമായിട്ട് മാറുന്നത്. എല്ലാറ്റിനെയും ബാധിക്കും, സൂക്ഷ്മമാണിതെല്ലാം. സൂക്ഷ്മ തരംഗങ്ങളുടെ രൂപത്തിൽ നമ്മുടെ പിന്നാലെ ആ കർമ്മം സഞ്ചരിച്ചുകൊണ്ടിരിക്കും, അത് നമ്മളെ ബന്ധിച്ചുകൊണ്ടിരിക്കും. ആ കുടുക്കൊരു വല പോലെയാണ്, വലയിൽ നമ്മൾ കുടുങ്ങുകയാണ്. ആ സൂക്ഷ്മ തരംഗങ്ങളുടെ കർമ്മം ഉണ്ടാക്കുന്നത് തരംഗങ്ങളാണ്. ആ കർമ്മം ശുദ്ധകർമ്മമാണെങ്കിൽ സംരക്ഷണ വലയായിട്ട് മാറും, അത് മോശകർമ്മമാണെങ്കിൽ അത് നമ്മളെ കുടുക്കുന്ന വലയായിട്ട് മാറും. ഇപ്പോൾ ബാനർജി പറഞ്ഞ മാതിരി ഇങ്ങനെ സമ്പാദിച്ച ധനം ചെലവഴിക്കുന്നതിനെ പറ്റി പറയണ്ടേ, അപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയാണ്, ഇന്ന് കാലത്ത് ഒരുപാട് ചെലവാക്കുന്നത് ഈ പണ്ടങ്ങൾ, സ്വർണം, വസ്ത്രം ഇതിലേക്കാണ്. അപ്പോൾ പ്രത്യേക വസ്ത്രത്തിനെ എടുക്കാം നമുക്ക്, വസ്ത്രത്തിൻ്റെ കാര്യം എടുത്തു വെച്ചാൽ ഫാഷൻ ഒരുപാട് വന്നു കഴിഞ്ഞു. അപ്പോൾ എന്ന രീതിയിലുള്ളൊരു വസ്ത്രധാരണം വേണം അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം എന്നുള്ള യാതൊരു നിയതിയും ഇല്ലാതെയാണ് സ്ത്രീയും പുരുഷനും കുട്ടികളും എല്ലാവരും ഇന്ന് വസ്ത്രധാരണം ചെയ്യുന്നത്. അപ്പോൾ ഈ വസ്ത്രധാരണത്തിൽ എന്തെങ്കിലും ശുദ്ധിയോ എന്തെങ്കിലും പാലിക്കേണ്ടതുണ്ടോ? ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്തിനാ വസ്ത്രം ധരിക്കണേ, വസ്ത്രധാരണത്തിൻ്റെ ധർമ്മം എന്താ, വസ്ത്രം എന്തിനാ ധരിക്കണേ, ശരീരം മറയ്ക്കാനാണ്. അപ്പം ഞാൻ ധരിക്കുന്ന വസ്ത്രം കൊണ്ട് എൻ്റെ ശരീരം മറയ്ക്കുകയാണോ ചെയ്യണേ, അതോ ശരീരത്തെ ഷോ ചെയ്യാനാണോ, അതിനാണോ ഞാൻ എന്തിനാണ് വസ്ത്രം ധരിക്കണേ, ആ ധർമ്മം അത് പാലിക്കുന്നുണ്ടോ ഞാൻ ധരിക്കുന്ന വസ്ത്രത്തിലൂടെ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ പ്രത്യേകിച്ചും ഭാരതീയരാണ്, നമ്മൾ പാശ്ചാത്യരൊന്നുമല്ലല്ലോ. ഭാരതത്തിനൊരു സംസ്കാരം ഉണ്ട്, വസ്ത്രധാരണം ഇങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായ ഒരു ധാരണ ഉള്ളവരാണ് നമ്മൾ ഭാരതീയർ. നമ്മളെപ്പോലെ ഇത്രയും റോയൽറ്റി ഉള്ള ഒരു വസ്ത്രധാരണ സംവിധാനം, ഒരു വ്യവസ്ഥിതി നമുക്ക് മറ്റേത് രാജ്യങ്ങളിലും കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ സമ്പത്തുള്ളവരായിരുന്നു നമ്മൾ. ആ സംസ്കാര സമ്പന്നത ഉണ്ടായിരുന്ന നമ്മൾ ഇപ്പം നോക്കണം നമ്മൾ എന്തിനു വേണ്ടിയാ വസ്ത്രം ധരിക്കണേ, ശരീരത്തെ പ്രദർശിപ്പിക്കാനാണോ അതോ നമുക്ക് ശരീരത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ. ഇന്നുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും പ്രത്യേകിച്ച് നമുക്കറിയാലോ, നമ്മുടെ കൊച്ചു കുട്ടികളിൽ തുടങ്ങി, സ്കൂളിലാകട്ടെ, കോളേജിലാകട്ടെ, അല്ലെങ്കിൽ ആര് തന്നെയാണെങ്കിലും, വിവാഹിതരാകട്ടെ അവിവാഹിതരാകട്ടെ, സ്ത്രീ പുരുഷ പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അക്രമങ്ങൾ, അതേപോലെ മോശമായിട്ടുള്ള ദൃഷ്ടി, വൃത്തി, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മേലെയുള്ള അക്രമങ്ങൾ, അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ, അപ്പം ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വസ്ത്രധാരണത്തിൽ ഒരു അവബോധം ഉണ്ടെങ്കിൽ, ഒരു ശുദ്ധി ഉണ്ടെങ്കിൽ, വസ്ത്രം അതിൻ്റെ ധർമ്മം പരിപാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പ്രത്യേകിച്ച് അമ്മമാർ, പെൺകുട്ടികൾ, അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുട്ടിക്കാലം മുതൽ നമ്മളൊരു സംസ്കാരമാക്കണം. അവർ പറയണതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ട, നമുക്കൊരു ബോധം ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ള വസ്ത്രധാരണം നടത്തണം, ഞാൻ എന്തിനാ അവർക്ക് വസ്ത്രം വാങ്ങി കൊടുക്കണേ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ഇത് കേവലം പെൺകുട്ടികൾക്ക് മാത്രം ബാധകമായ കാര്യമല്ലേ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ധർമ്മം പാലിക്കാൻ നമ്മളെല്ലാവരും ഒരേപോലെ ബാധ്യസ്ഥരാണ്. അല്ല, ഇങ്ങനെ വിചാരിക്കരുത് ആണിൻ്റെ വസ്ത്രം പെണ്ണിട്ടത് കൊണ്ടോ പെണ്ണിൻ്റെ വസ്ത്രം ആണിട്ടത് കൊണ്ടോ നമ്മൾ ആണും പെണ്ണും ആയിട്ട് മാറില്ല, മാറ്റം അവിടെയല്ല വേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും പ്രകൃതി ഒരു രൂപവും ഒരു ഷേപ്പും എല്ലാം തന്നിട്ടുണ്ട്. ആണ് എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പ്, അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുമ്പോൾ ആ ഒരു രൂപം. അപ്പം ഇതെല്ലാം പ്രകൃതി നമുക്ക് നൽകിയതിനെ നമ്മൾ നല്ല രീതിയിൽ പരിപാലിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ആ ജീവിതം ധന്യമായിട്ട് മാറണേ.
അല്ലാതെ ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നത് കൊണ്ടൊരിക്കലും ആണത്വം വരില്ല. അതല്ല പൗരുഷം എന്ന് പറയണത്. പെൺകുട്ടി പെൺകുട്ടിയുടേതായ ധർമ്മം പാലിക്കുമ്പോഴാണ് ഒരമ്മ എന്ന നിലയിൽ, ഒരു മകളെന്ന നിലയിൽ, അല്ലെ ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ താൻ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മം കറക്റ്റായിട്ട് പാലിക്കുമ്പോഴേ നമ്മുടെ സ്ത്രീത്വം അല്ലെങ്കിൽ ആ കുലീനത പുറത്ത് വരുന്നത്. അതുകൊണ്ട് ആ റോയൽറ്റിയാണ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പാലിക്കേണ്ടത്. ഈ വ്രതാനുഷ്ഠാന കാലത്ത് രണ്ടു നേരം കുളിക്കുക എന്നുള്ളൊരു വ്രതനിഷ്ഠ പാലിക്കുന്നുണ്ട്. ഈ രണ്ടു നേരം കുളിച്ചത് കൊണ്ട് മാത്രം ശരീരശുദ്ധി നമുക്ക് കിട്ടുമോ? ശരീരശുദ്ധിക്ക് തീർച്ചയായിട്ടും കുളിക്കണം. അത് വ്രതകാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്ത്. സാധാരണ വളരെ റോയൽ പേഴ്സണാലിറ്റി ഉള്ളവരെ നമ്മൾ കണ്ടിട്ടില്ലേ, രാവിലെയും വൈകുന്നേരവും കുളിക്കാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം, അന്തരീക്ഷത്തിൽ എത്ര പൊടിപടലങ്ങൾ, അഴുക്ക്. പിന്നെ നമ്മൾ അധ്വാനിക്കുന്നവരാണ്, വെറുതെ ഇരിക്കുന്നവരല്ലല്ലോ. കർമ്മക്ഷേത്രത്തിൽ എല്ലാവരും അവനവൻ്റെതായ അധ്വാനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് മുങ്ങിക്കുളിച്ച്, പണ്ട് അങ്ങനെയല്ലേ പറയുന്നത്, മുങ്ങിക്കുളിച്ച് ഫ്രഷ് ആകുക എന്നാണ് പറയുക. അപ്പോൾ കുളിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ആ ഫ്രഷ്നെസ് ഉണ്ടാകുന്നുണ്ട്. അത് ചെയ്യുന്നേ വേണം. അപ്പോൾ രാവിലെയും വൈകുന്നേരം കുളിക്കുമ്പോൾ എന്താകും, ഒന്ന് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പോവും, നമ്മൾ റിഫ്രഷ് ആകും, ഉണർവും ഉന്മേഷവും ഉത്സാഹവും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ ഉണർന്നെഴുന്നേറ്റ് ആദ്യം നമ്മൾ കുളിക്കണം. കുളിച്ചിട്ടേ, അതുകൊണ്ടാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്, കുളിച്ചിട്ടേ അടുക്കളയിലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലെ മറ്റ് ജോലികളിലേക്ക് കടക്കാൻ പാടുള്ളൂ, അല്ല ജോലികൾ ചെയ്തിട്ടല്ല നമ്മൾ കുളിക്കേണ്ടത്. അതേപോലെ വൈകുന്നത് വരെ ആകുമ്പോൾ ജോലികൾക്കെല്ലാം ശേഷം നമുക്കൊന്നും കൂടി കുളിക്കാം. അപ്പൊ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മള് ഫ്രഷ് ആയി പോയി ഒന്ന് മുങ്ങി കുളിച്ച് ഭഗവാനെ ഒന്ന് തൊഴുതാൽ കിട്ടുന്ന ഒരു ഇത് സന്ധ്യാനേരത്ത് എന്ന് പറയാറുണ്ട്. അതായത് ശരീരത്തിനും ആ കുളിർമ മനസ്സിനും, മുങ്ങി കുളിക്കുമ്പോൾ ശരീരത്തിന് കുളിർമ കിട്ടും, ഭഗവാനെ വണങ്ങുമ്പോൾ മനസ്സിനും കുളിർമ കിട്ടും. അപ്പൊ അത് രണ്ടും കൂടി ചേരണം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആ ഒരു അഭേദ്യ ബന്ധമുണ്ട്. രണ്ടിൻ്റെയും കൂടെ താളം ഒരുമിച്ചാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിന് ആ ഒരു ധന്യത, സഫലത എല്ലാ കർമ്മങ്ങളിലും ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിൻ്റെ ശുദ്ധിക്ക് നമ്മൾ ഈ കുളിക്കുന്നത് അവശ്യം തന്നെയാണ്. ശരീരത്തിൻ്റെ ശുദ്ധി എന്ന് പറയുമ്പോൾ കുളി, അതുപോലെ നമ്മുടെ വസ്ത്രധാരണം, പിന്നെ നമ്മുടെ ഗൃഹാന്തരീക്ഷം, ഇതെല്ലാം ശരീരവുമായി ബന്ധപ്പെട്ട് വരും. നമ്മൾ എവിടെ ഇരിക്കുന്നു, എന്ത് സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നു, നമ്മൾ ഉറങ്ങുന്ന സ്ഥലം, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അടുക്കള പരിസരം, അത് ഏറ്റവും ശുദ്ധമായിരിക്കണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ആ ഒരു ശുദ്ധി കിട്ടണം. ഇന്ന് നോക്കൂ, ഈ ജോലിയെടുക്കാനുള്ള ഒരു മടിയുടെ കാരണത്താൽ മിക്കവാറും ആൾക്കാർ എന്താ ചെയ്യുക, പാത്രങ്ങൾ അങ്ങനെ ഇട്ട് വയ്ക്കും. രാത്രി പാത്രം കഴുകി വെക്കുന്ന ഒരു ശീലം പോലും ഇല്ല ആഹാരം കഴിഞ്ഞിട്ട്. ആ നാളെ പണിക്കാർ വരട്ടെ, അപ്പൊ കഴുകും. അപ്പൊ രാത്രി മുഴുവൻ ആ നമ്മൾ ആഹാരം വെച്ച പാത്രങ്ങൾ കിടക്കുക, എന്നിട്ട് അതിന്റെ ദുർഗന്ധം ആ വീടും പരിസരത്തും വരിക. അപ്പൊ നമുക്ക് ആ വീട്ടിൽ കിടന്നിട്ട് എങ്ങനെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും? ആ അടുക്കളയിൽ നമ്മൾ പിറ്റേ ദിവസം എങ്ങനെ കയറും? ഇനി അതിന്റെ പിറ്റേ ദിവസം വിലക്കാരി വന്നിട്ടില്ല എന്നിരിക്കട്ടെ, അപ്പൊ വീണ്ടും ആ പാത്രം അവിടെ തന്നെ കിടക്കും, വീണ്ടും നമ്മൾ പുതിയ പാത്രങ്ങൾ എടുത്ത് കഴുകും. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ കഴുകിക്കൂടാ? നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടെ ആരോഗ്യം കിട്ടും. ഇന്ന് പണിക്കാരെ വെച്ച് ജീവിച്ച് ജീവിച്ച് എന്തായി? പണിക്കാർക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് യജമാനന്മാർക്ക് ആരോഗ്യമില്ലാതായി. ശരീരത്തിന് അവിടെ വേദന, ഇവിടെ വേദന. നമ്മൾ നമ്മുടെ വീട്ടിൽ അടിക്കുകയും തുടയ്ക്കുകയും മുറ്റടിക്കുകയും പാത്രം കഴുകുകയും എല്ലാം ചെയ്താൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങൾ കുറയും. കാരണം ശരീരത്തിന് മൂവ്മെൻ്റ് വേണം, ബ്ലഡിന് മൂവ്മെൻ്റ് വേണം, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്ക് എക്സസൈസ് വേണം. ഇതൊരു വാഹനം പോലെയാണ്, ഇതിന് എക്സസൈസ് വേണം, ഇതിനെ യൂസ് ചെയ്യണം മാക്സിമം. പഴമക്കാരെ കുറിച്ച് നമ്മൾ പറയില്ലേ, പണ്ടുള്ളവർ പാടത്തും പണിയെടുക്കും, പറമ്പിലും പണിയെടുക്കും, വീട് പണിയെടുക്കും. ഇന്ന് നോക്കൂ എത്ര പണികൾ കുറവാണ് നമുക്ക്. മിക്സി ഉണ്ട് അരയ്ക്കാൻ, മോട്ടറുണ്ട് വെള്ളം തരാൻ, നമുക്ക് ഗ്രൈൻഡർ അരയ്ക്കേണ്ട, ബാക്കി മിക്സി അരയ്ക്കേണ്ട, വെള്ളം കോരണ്ട, വിറക് വെട്ടണ്ട. ശാരീരിക അധ്വാനം വളരെ കുറഞ്ഞു, എന്നിട്ട് അസുഖങ്ങൾ കൂടുതലാണ്. പണ്ടുള്ളവർക്ക് ശാരീരിക അധ്വാനം വളരെ കൂടുതലായിരുന്നു. ആൾക്കാർ ഇന്ന് വിചാരിച്ചിരിക്കണ പണിയെടുത്താൽ നമുക്ക് അസുഖം വന്നാലോ, അതുകൊണ്ട് പണിയെടുക്കുക. പണിയെടുക്കും തോറും എന്താ സംഭവിക്കണേ, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾക്ക് കൂടുതൽ കരുത്ത് കിട്ടുക. ഇന്നും വയസ്സായവർ നാട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം അവർക്ക് കരുത്ത് കൂടുതലാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടത് അവശ്യം നമ്മൾ ഈ എക്സസൈസ് വീട്ടിൽ കൊടുക്കണം. അപ്പം അത് കൂടാതെ ഒന്ന് കുളിച്ച് ക്ലീൻ ആകണം, വസ്ത്രം നീറ്റായിട്ടുള്ളത് ധരിക്കണം. നീറ്റായക അർത്ഥം എനിക്ക് 25 ജോഡി വസ്ത്രം വേണമെന്നല്ല, അന്നന്ന് നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി. അങ്ങനെയാണല്ലോ അയ്യപ്പന്മാര്, എന്നിട്ട വസ്ത്രം അലക്കാതെ അടുത്ത ദിവസം നമ്മൾ ഉപയോഗിക്കില്ല. അത് അഴുക്കായോ ഇല്ലയോ, ഒരു ദിവസം ഉപയോഗിച്ചത് നമ്മൾ കഴുകി ഉണക്കി ഉപയോഗിക്കുക. ഇനി നമ്മുടെ വസ്ത്രത്തിൽ ഒരു കീറലുണ്ടെങ്കിൽ ആ കീറിയ വസ്ത്രം ഇട്ടിട്ട് നടക്കരുത്, അത് തുന്നിയിട്ട് ഉപയോഗിക്കാം. രണ്ട് ജോഡി ഉള്ളെങ്കിലും ഒന്ന് വൃത്തിയാക്കി കൊണ്ട് നടക്കുക, ഒന്ന് കീറിയതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, തുന്നി ഉപയോഗിക്കാം.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മചര്യം. ശരീരശുദ്ധിയുടെ ഒരു ഭാഗമാണ്, അതും സാധനയ്ക്ക് തീർച്ചയായിട്ടും സഹായിക്കും. അതുകൊണ്ടാണ് അയ്യപ്പന്മാർക്ക് 41 ദിവസം, അത് ആരാണെങ്കിലും ശബരിമലയ്ക്ക് പോകുമ്പോൾ ബ്രഹ്മചര്യത്തിൽ ഇത്രയും നിഷ്കർഷ പാലിച്ചിട്ടാണ് പോവുക. ബഹൻജി, ഇതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് അറിയാനുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റാം. ഇതുവരെ തന്ന ഉത്തരങ്ങൾക്ക് വളരെ നന്ദി. ഞങ്ങൾക്ക് വളരെ എഡ്യൂക്കേറ്റീവ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വളരെ ആശ്വാസകരമായ പല ഉത്തരങ്ങളും കിട്ടി. വളരെ നന്ദി. ഓം ശാന്തി. ബ്രഹ്മചര്യത്തെ പറ്റി ബഹൻജി പറഞ്ഞുവല്ലോ, അതിനെപ്പറ്റി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448, ഞങ്ങളുടെ ഇമെയിൽ ID shivajyothimedia@gmail.com. ഈ പരിപാടി വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രാവണ പുലരിയിലെ ശബരീശൻ സന്നിധാനം, ശ്രാവണ പുലരിയിലെ ശബരീശൻ സന്നിധാനം, മാമല കളരിയിലെ മണികണ്ഠൻ സന്നിധാനം, ഉന്മദൻ ഉയിർപ്പാട്ടിൽ ഉണരുവാൻ സന്നിധാനം, ഉത്തുംഗ ശബരിമേൽ കുടുക്കുപോൽ സന്നിധാനോ, ശ്രാവണ പുലരിയിലെ ശബരീശൻ സന്നിധാന. പതിനെട്ടു പടിമേലെ പുലരുവാൻ സന്നിധാനോ, പതിനെട്ടു പടിമേലെ പുലരുവാൻ സന്നിധാനോ, പരബ്രഹ്മ പൊരുളിന്മേൽ പദമൂന്നാൻ സന്നിധാനം, പരിഭവം തീർത്തിടാൻ തിരുവടി സന്നിധാനം, പരിഭവം തീർത്തിടാൻ തിരുവടി സന്നിധാനം, അവനിയെല്ലാം കാക്കാൻ അയ്യപ്പൻ സന്നിധാനോ, ശ്രാവണ പുലരിയിലെ ശബരീശൻ സന്നിധാനോ.